സ്വിറ്റ്സർലൻഡിലെ കാടിനുള്ളിലേക്ക് നിങ്ങളെ ഒന്ന് ക്ഷണിക്കുന്നത് വളരെ ഇൻട്രസ്റ്റ് ആയുള്ള ഒരു കാഴ്ച കാണിക്കുന്നതിനാണ്. ഇവിടെ രാജ്യത്തിന്റെ മൂന്നിലൊന്ന് ഭാഗം കാടുകളാണെന്നും അതിൽ തന്നെ സ്വകാര്യ വ്യക്തികളുടെ ഉടമസ്ഥതയിലുള്ള കാടുകളുണ്ട് എന്നും ഇതിനു മുമ്പ് ഒരു വീഡിയോയിൽ ഞാൻ സൂചിപ്പിച്ചിരുന്നു. അപ്പോൾ സ്വാഭാവികമായും അവർക്ക് കാടിനുള്ളിൽ നിന്നും വരുമാനവും കാണുമല്ലോ. മരങ്ങൾ വെട്ടി പല ആവശ്യങ്ങൾക്കായി വിൽക്കുക എന്നതാണ് പ്രധാന വരുമാന മാർഗം. ഫർണിച്ചർ ഉണ്ടാക്കാൻ പാകത്തിന് കാതലുള്ള മരങ്ങൾ ഇവിടെ പൊതുവെ കുറവാണ്. എന്നാൽ വീട് ചൂടാക്കുക, ബാർബിക്യൂ തുടങ്ങിയ മറ്റു പല കാര്യങ്ങൾക്കും തടി ഉപയോഗിക്കാം. അതുപോലെ തന്നെ വേസ്റ്റാകുന്ന തടി കത്തിച്ച് അന്തരീക്ഷത്തിൽ കാർബൺ ഡയോക്സൈഡിന്റെ അളവ് കൂടുന്നത് തടയുന്നതിന്റെ ഭാഗമായി സ്വിറ്റ്സർലൻഡ് തടിയിൽ നിന്നും കറണ്ടും ഉൽപ്പാദിപ്പിച്ചു തുടങ്ങിയിരിക്കുന്നു. നമ്മൾ ഇപ്പോൾ കാണുന്നത് മരങ്ങൾ ഇടയ്ക്ക് നിന്ന് വെട്ടി മാറ്റപ്പെട്ട ഒരു സ്ഥലമാണ്. ആ ചുള്ളിക്കമ്പുകളൊക്കെ നീക്കിയതിന് ശേഷം അവർ ഉടൻ തന്നെ അവിടെ പുതിയ മരങ്ങൾ വെച്ചുപിടിപ്പിക്കുകയും ചെയ്യും. വെട്ടി മാറ്റിയ തടികളിൽ ഒരു ചെറിയ ശതമാനം വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിനായിട്ട് ഉപയോഗിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ കാണുന്നത് വൈദ്യുത നിലയത്തിലേക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പ് ഈ കാടിനുള്ളിൽ വെച്ച് നടക്കുന്ന ഒരു ചെറിയ പ്രോസസ്സാണ്. നമ്മൾ കാടിനുള്ളിലൂടെ നടക്കുമ്പോൾ ഇതുപോലെ നല്ല ഭംഗിയായി അടുക്കി വെച്ചിരിക്കുന്ന തടി കഷ്ണങ്ങൾ പലയിടത്തും കാണാറുണ്ട്. പച്ചത്തടി ഉണങ്ങിക്കിട്ടുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ കുറെ അധികം ദിവസം ഈ മരത്തടികൾ കാടിനുള്ളിൽ തന്നെ ഇട്ടിരിക്കുന്നത്. കാടിനുള്ളിലൂടെ നടക്കുന്ന കാര്യം പറഞ്ഞപ്പോഴാണ് ഓർത്തത്, ഇതിനു മുമ്പിലത്തെ എൻ്റെ വീഡിയോ കണ്ടിട്ട് ഒന്ന് രണ്ട് പേർ സംശയം ചോദിച്ചിരുന്നു, ഇങ്ങനെ കാടിനുള്ളിലൂടെ നടക്കുവാൻ അപകടമൊന്നുമില്ലേ, ഉപദ്രവിക്കുന്ന മൃഗങ്ങളില്ലേ എന്നൊക്കെ. അതിൻ്റെ ഉത്തരം ഇപ്പോൾ പറഞ്ഞേക്കാം, അങ്ങനെ പേടിക്കേണ്ട യാതൊരു കാര്യവും ഇവിടെയില്ല. നമ്മളെ ഉപദ്രവിക്കുന്ന മനുഷ്യരോ അതല്ലെങ്കിൽ നമ്മളെ ഉപദ്രവിക്കുന്ന മൃഗങ്ങളോ ഈ കാടിനുള്ളിലില്ല. ഇവിടുത്തെ ജനങ്ങളുടെ ശാന്തത പോലെ തന്നെ ഈ കാടിനുള്ളിലും എപ്പോഴും ഒരു തികഞ്ഞ ശാന്തതയായിരിക്കും. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ജനങ്ങൾ കാടിനുള്ളിലൂടെയുള്ള നടപ്പ് വളരെയധികം ആസ്വദിക്കുന്നുണ്ട്. ഈ തടി ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുന്നത് കാണുമ്പോൾ കുറച്ചു നേരത്തേക്ക് ഓർമ്മകൾ കേരളത്തിലേക്ക് പോകാറുണ്ട്. ലോറി കാണാൻ പോലും സാധിക്കാത്ത തരത്തിൽ ലോഡ് ചെയ്ത് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ തടി എത്തിക്കുന്ന ഡ്രൈവർമാരുടെ ഒരു ധൈര്യവും ആത്മവിശ്വാസവും എത്രയായിരിക്കുമെന്ന്. വനപാലകരുടെ മാത്രം വാഹനങ്ങൾക്ക് കയറി വരാൻ അനുവാദമുള്ള ഈ കാടിനുള്ളിലേക്ക് ഈ തടികൾ ഉണങ്ങിക്കഴിഞ്ഞാൽ അത് കൊണ്ടുപോകുന്നതിനായി ലോറികൾക്ക് കയറി വരുവാൻ അനുവാദമുണ്ട്. അപ്പോൾ ഈ തടികൾ എങ്ങനെയാണ് വൈദ്യുത നിലയത്തിലേക്ക് കൊണ്ടുപോകുന്നത് എന്ന് നമുക്ക് ഈ വീഡിയോയിൽ കാണാം. ഈ തടി കഷ്ണങ്ങൾ കാടിനുള്ളിൽ വെച്ച് തന്നെ ചെറിയ പൂളുകളാക്കിയാണ് മാറ്റുന്നത്. അതിനായി രണ്ട് ലോറികളുടെ ആവശ്യമുണ്ട്. ഇപ്പോൾ നമ്മൾ കാണുന്നത് തടി ചെറിയ പൂളുകളാക്കി പൊടിക്കുന്നതിനുള്ള മെഷീൻ കൊണ്ടുവന്നിട്ടുള്ള ആദ്യത്തെ ലോറിയാണ്. ഇപ്പോൾ നമ്മൾ കാണുന്നത് പൊടി കൊണ്ടുപോകുവാനുള്ള രണ്ടാമത്തെ ലോറി. ക്രെയിൻ ഉപയോഗിച്ച് ഓരോ തടിയും ആ മെഷീനുള്ളിലേക്ക് കടത്തിവിടുമ്പോൾ അത് ചെറിയ ചെറിയ പൂളുകളായി പൊടിഞ്ഞ് രണ്ടാമത്തെ ലോറിയിലേക്ക് വീഴുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ഒരു ലോഡ് നിറഞ്ഞു കഴിയുമ്പോൾ അത് വൈദ്യുത നിലയത്തിലേക്ക് എത്തിക്കുകയും അവിടെ സംഭരിച്ച് വയ്ക്കുകയുമാണ് ചെയ്യുന്നത്.
അപ്പോൾ ലോറി ലോഡുമായി യാത്ര തിരിച്ച സ്ഥിതിക്ക് ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഇനിയും മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും വളരെയധികം നന്ദി. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു കേട്ടോ.